കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും വവ്വാലുകൾക്കിടയിൽ നിപ്പ വൈറസ് സാന്നിധ്യമുണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഭാഗമായ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി നടത്തുന്ന സർവേയുടെ ഫലം പുറത്തു വന്നത് 2023 ജൂലൈ മാസമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെ വൈറസ് വ്യാപനം കണ്ടെത്താനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും വേണ്ടിയാണ് ദേശവ്യാപകമായ സർവേക്ക് ICMR NIV തുടക്കമിട്ടത്. ആ റിപ്പോർട്ട് വന്ന് മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വീണ്ടും നിപ്പ ബാധിച്ച് മരണമുണ്ടായിരിക്കുന്നു. കേരളത്തിൽ 4 തവണയും കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത് 3 നിപ്പ ബാധ. 2018 മെയ് മാസം ആദ്യമായി കേരളത്തിൽ നിപ്പ വൈറസ് പടർന്നപ്പോൾ 17 ജീവനുകളാണ് നഷ്ടമായത്. പിന്നീട് 2 തവണ വന്നപ്പോഴും മരണകാരിയായ ഈ വൈറസിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞിരുന്നു. ആദ്യം വൈറസ് ബാധയുണ്ടായ കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ തന്നെ നിപ്പ സാന്നിധ്യം ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിപ്പ പോലെയുള്ള മാരക പകർച്ചവ്യാധികൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? രോഗം പടരുമ്പോൾ മികച്ച ചികിത്സയും പ്രതിരോധ പ്രവർത്തനങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം രോഗം വരാതെ നോക്കുന്നതിന് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം തിരയേണ്ടത് പ്രധാനമാണെന്ന് നിപ്പ പോലെയുള്ള രോഗങ്ങളുടെ ചരിത്രം വ്യക്തമാക്കുന്നു. നിപ്പ ഒരു സൂനോട്ടിക് വൈറസാണ്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ്. 1999 മലേഷ്യയിലെ പോർട്ട് ഡിക്സണിലെ സുങ്കായി നിപ്പ എന്ന സ്ഥലത്ത് പന്നി വളർത്തി ജീവിച്ചിരുന്ന കർഷകർ പനി, അപസ്മാരം, ബോധക്ഷയം എന്നിവയെ തുടർന്ന് മരണപ്പെടാൻ തുടങ്ങി. കർഷകരുടെ മരണത്തിന് കാരണം തേടിയുള്ള ശാസ്ത്ര അന്വേഷണമാണ് നിപ്പ വൈറസിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യം കൊതുക് പരത്തുന്ന രോഗമാണെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ 1 പഠനങ്ങൾക്ക് ശേഷം രോഗാണുവിൻ്റെ റിസർവോയർ പഴന്തീനി വവ്വാലുകളാണെന്ന് തെളിഞ്ഞു. വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും പന്നികളിൽ നിന്ന് അവയെ വളർത്തിയ കർഷകരിലേക്കും രോഗം എത്തുകയായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. നിപ്പ ബാധയുടെ കാരണം തേടിയുള്ള അന്വേഷണങ്ങൾ തുടർന്നു. നിപ്പ കണ്ടെത്തിയതിന് തൊട്ടു മുൻപുള്ള വർഷങ്ങളിൽ മലേഷ്യയിൽ വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വൻതോതിലായിരുന്നുവെന്ന് ഈ അന്വേഷണത്തിൽ വ്യക്തമായി. ഇത് മരങ്ങളിൽ ജീവിച്ചിരുന്ന പഴന്തീനി വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും തനത് വാസസ്ഥലങ്ങൾ നഷ്ടമായ വവ്വാലുകൾ പന്നി വളർത്തൽ കേന്ദ്രങ്ങളോട് ചേർന്ന മരക്കൂട്ടങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുകയുമാണുണ്ടായത്. വനനശീകരണത്തിന് പുറമെ ആഗോള താപനത്തിൻ്റെ ഫലമായി ഉണ്ടായ എൽനിനോ എന്ന കാലാവസ്ഥാ പ്രതിഭാസവും അത് സൃഷ്ടിച്ച വരൾച്ചയും നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് എത്തിയതിന് കാരണമായതായി ശാസ്ത്രലോകം വിലയിരുത്തുന്നു. വനനശീകരണത്തിൻ്റെയും ജൈവവൈവിധ്യ നാശത്തിൻ്റെയും ഫലമായി രോഗങ്ങൾ മനുഷ്യരിലേക്ക് എത്തുന്നു എന്നത് നിപ്പയിൽ മാത്രം ഒതുങ്ങുന്നില്ല. 1996 ആഫ്രിക്കയിൽ വ്യാപിച്ച എബോള എന്ന വൈറസ് കാട്ടിൽ പോയി ചിമ്പാൻസികളെ കൊന്ന മനുഷ്യർക്കാണ് ആദ്യം ബാധിച്ചത്. മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ ഇത്തരം ജന്തുജന്യ രോഗങ്ങളെ തടയാൻ സാധിക്കില്ല എന്നാണ് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യപ്രവർത്തികളുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട ആഗോള താപനത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് മഹാമാരികളുടെ ആവർത്തനങ്ങൾ. നമുക്കറിയാത്ത 1000 രോഗാണുക്കളുടെ ആവാസ കേന്ദ്രമാണ് വന്യജീവികളും പക്ഷികളും. ഇത്തരം ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറി ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന മനുഷ്യരിലേക്ക് ഇത്തരം വൈറസുകൾ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. വർഷം തോറും 250 പേരിൽ ജന്തുജന്യ രോഗങ്ങൾ കാണപ്പെടുകയും ഇവരിൽ 27 പേർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചെള്ളുപനി, ജപ്പാൻ ജ്വരം, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, പക്ഷിപ്പനി, കുരങ്ങുപനി, നിപ്പ, എബോള, ബ്രൂസലോസിസ്, ക്ഷയം, ആന്ത്രാക്സ്, അങ്ങനെ 300 ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ പല രോഗങ്ങളും കേരളത്തിൽ ആശങ്ക പരത്തിയിട്ടുണ്ടെന്ന കാര്യം മറക്കരുത്. അത്രയേറെ ഞെരുക്കത്തിലാണ് മനുഷ്യരും മറ്റു ജന്തുജാലങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥ എന്നതിന് തെളിവാണത്. നിപ്പ പ്രതിരോധത്തിലൂടെ ലോകപ്രശസ്തമായ ബാൾട്ടിമോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ വൈറോളജിയുടെ ആദരം ലഭിക്കുകയും പൊതുജനാരോഗ്യ രംഗത്തെ മാതൃകയാകുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഇന്നും ഏറെ ആഗോള പ്രശംസ ലഭിക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. അതുകൊണ്ട് തന്നെ 4 നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ
എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരം ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിനുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ജൈവ വൈവിധ്യ നാശത്തിൻ്റെയും ഫലമായി മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായൊരു സാഹചര്യത്തിലൂടെയാണ് പശ്ചിമഘട്ട വനമേഖലയുമായി അതിര് പങ്കിടുന്ന കേരളം കടന്നുപോകുന്നത്. അത്തരം പാരിസ്ഥിതിക സവിശേഷതകൾ കൂടി പൊതുജനാരോഗ്യ മേഖല കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് ആവർത്തിക്കപ്പെടുന്ന നിപ്പ ബാധ ഓർമ്മിപ്പിക്കുന്നു. നിപ്പ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ വവ്വാൽ നിരീക്ഷണ സർവേ നടത്തണമെന്ന ആവശ്യം പ്രായോഗികമായിട്ടില്ല. കേരളത്തിലെ പഴന്തീനി വവ്വാലുകൾക്കിടയിൽ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം 20 മുതൽ 33% വരെയാണെന്നാണ് മുൻപ് നടന്ന പഠനങ്ങളിൽ നിന്ന് അനുമാനിക്കപ്പെടുന്നത്. രോഗങ്ങൾ, അവ പരത്തുന്ന ജീവികൾ, അവയുടെയും നമ്മുടെയും ആവാസ വ്യവസ്ഥാ ബന്ധങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കുന്ന ഒരു സമഗ്രമായ ആരോഗ്യ നയത്തിലേക്ക് കേരളം മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചുറ്റും അധിവസിക്കുന്ന ജീവജാലങ്ങളെ, അവയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്, മനുഷ്യരുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം സംരക്ഷിക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം എന്ന ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കേണ്ട അടിയന്തര സാഹചര്യത്തിലാണ് കേരളം ഇന്നുള്ളത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വൺ ഹെൽത്ത് പദ്ധതി നടപ്പാക്കാൻ 2022 മുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കേരളം ഇന്ത്യയിൽ തന്നെ വൺ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ്. ഇപ്പോഴും സംസ്ഥാനത്ത് വൺ ഹെൽത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പതിയാണെങ്കിലും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് എന്താണ് സ്ഥിതി? ഒരു വശത്ത് ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്ന ഒരു വികസന നയവും ഭരണ സംവിധാനവുമല്ല കേരളത്തെ കാലങ്ങളായി നിയന്ത്രിക്കുന്നത്. കാലങ്ങളായി നമ്മുടെ സർക്കാരുകൾ വിഭാവനം ചെയ്യുന്ന വൻകിട വികസന പദ്ധതികളൊക്കെയും വൺ ഹെൽത്ത് എന്ന ആശയത്തിന് നേർവിപരീതമാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നതും മറ്റു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതുമാണ്. 2016 LDF സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്ന ശേഷം അത്തരം വികസന പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആവർത്തിക്കുന്ന നിപ്പ ബാധയും കോവിഡ് മഹാമാരിയും പ്രളയങ്ങളും ഒന്നും സർക്കാരിന് ഒരു തിരുത്തായി മാറിയില്ല. ഉയർന്ന ജനസംഖ്യയും കൂടിയ ജനസാന്ദ്രതയും ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥകളുമുള്ള കേരളത്തിലേക്ക് കൂടുതൽ വിനാശകരമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ തന്നെയാണ് അവർ ഇപ്പോഴും ശ്രമിക്കുന്നത്. പ്രതിരോധ മരുന്നുകളാൽ മനുഷ്യർ തീർത്ത സുരക്ഷാ വലയങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ള പുതിയ രോഗങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യർക്ക് മാത്രമായി ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഭൂമിയിൽ ഇനി സാധ്യമല്ല എന്നും ആരോഗ്യമുള്ള മണ്ണും വായുവും ജലവും ജന്തുക്കളും സസ്യങ്ങളുമൊക്കെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുമുള്ള തിരിച്ചറിവാണ് ആവർത്തിക്കപ്പെടുന്ന പകർച്ചവ്യാധികൾ ഓർമ്മിപ്പിക്കുന്നത്.